എൻ്റെ പേര് റിയ പ്രകാശ്. ഞാൻ 10A ൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ കൊറോണ കാലത്തെ ഓണാഘോഷം എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ മലയാള നാട് ഒരുങ്ങിക്കഴിഞ്ഞു. മറ്റേതൊരു ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഓണം. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവില്ലാതെ ജാതി മത ഭേദമന്യേ കേരളക്കാർ മുഴുവനും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണിത്. പലതരത്തിലുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ചേരുമ്പോഴാണ് ഓരോ ഓണവും പൂർണ്ണമാകുന്നത്. പിന്നീട് അടുത്ത ഓണക്കാലത്തിനുള്ള കാത്തിരിപ്പാണ്. എന്നാൽ ഇത്തവണ മലയാളിക്ക് ഓണനാളുകൾ അത്ര ആഘോഷഭരിതമല്ല. കോവിഡ് ഭീതിക്കിടയിലെ ഓണം, വീടുകളിൽ ഒതുങ്ങിയ ഓണം, ഓണക്കളികളൊന്നുമില്ല, വീട്ടിലെ പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള ആഘോഷങ്ങൾ മാത്രം. ആരൊക്കെ പൂക്കളം വിട്ടില്ലെങ്കിലും എല്ലാവരും തന്നെ മാസ്ക് ഇടും, അത് തീർച്ച. പുത്തൻ ഉടുപ്പിന് പകരം പുത്തൻ മാസ്ക്, പായസം മിക്സിന് പകരം സാനിറ്റൈസർ, ആശുപത്രി കിടക്കയിൽ ജീവന് വേണ്ടി പൊരുതുന്ന ഓരോ രോഗികളെയും സ്വന്തം വീട്ടിൽ നിന്ന് ഓണം ആഘോഷിക്കാതെ തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഓരോ ആരോഗ്യ പ്രവർത്തകരെയും ഓർത്തെങ്കിലും നമുക്ക് ഇത്തവണത്തെ ഓണം വീടുകളിൽ നിന്ന് ആഘോഷിക്കാം. ഒരുപാട് പേരുടെ ജീവനെടുത്ത ഈ കൊറോണയോട് പൊരുതി നാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉറ്റവരുടെ കൂടെ ചെറിയ രീതിയിൽ സന്തോഷത്തോടും ആരോഗ്യത്തോടും സമാധാനത്തോടും കൂടി ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. ചുണ്ടിൽ മലരോണ പാട്ട്.
ചുണ്ടിൽ போலே
തിരുമേനി ഏഴുന്നള്ളും സമയം.